അഴിമതി കേസിൽ സിബിഐ അന്വേഷണം നേരിടുന്ന വ്യക്തിയെ കൺസ്യൂമർ ഫെഡ് MD ആക്കാൻ നീക്കം. കശുവണ്ടി കോർപ്പറേഷൻ മുൻ MD KA രതീഷിനെ നിയമിക്കാനാണ് നീക്കം നടക്കുന്നത്. വിജിലൻസിന്റെ ക്ലിയറൻസ് ലഭിച്ചാൽ നിയമനം നടക്കുമെന്നാണ് വിവരം. കെ അരുൺകുമാർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, നേരത്തെയും പലതവണ ഇദ്ദേഹത്തിന്റെ നിയമന നീക്കം വിവാദത്തിലായിരുന്നതാണ്. ഏത് രീതിയിലാണ് സർക്കാർ ഇപ്പോൾ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്? എന്താണ് ഈ വിവാദത്തിന്റെ പശ്ചാത്തലം? കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ MD ആയിരുന്ന സമയത്ത് KA രതീഷെ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നതിൽ അഴിമതി നടത്തിയെന്ന് വിജിലൻസിൻ്റെയും CBIയുടെയും കേസുകളുണ്ടായിരുന്നു. വിജിലൻസ് അന്വേഷണത്തിൽ KA രതീഷിനെ കുറ്റവിമുക്തനാക്കിയിരുന്നു. പക്ഷേ CBI അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. CBI അന്വേഷണത്തിലെ CBI കോടതിയിൽ കൊടുത്തിട്ടുള്ള FIR പ്രതിയാണ് KA രതീഷ്. പക്ഷേ CBI വിജിലൻസ് അന്വേഷണത്തിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള കളമശ്ശേരി ആസ്ഥാനമായുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ CEO ആയി തിരിച്ചെടുത്തത് ആ നീക്കം ഏറെ വിവാദമായിരുന്നു. നേരത്തെ അഴിമതി കേസിൽ പ്രതിയായതിനെ തുടർന്ന് ഇദ്ദേഹത്തെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് നിന്ന് നീക്കം ചെയ്തിരുന്നു. പക്ഷേ ഭരണകക്ഷിയിൽ വലിയ സ്വാധീനമുള്ള KA രതീഷ് വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ച് തിരിച്ച് ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തലപ്പത്തേക്ക് വന്നത് വിവാദമായിട്ടും സർക്കാർ അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ അന്ന് തയ്യാറായിരുന്നില്ല. CBI അന്വേഷണത്തിൽ പ്രതിയാണോ എന്ന കാര്യം സർക്കാരിൻ്റെ മുമ്പിലില്ല എന്നാണ് അന്ന് വ്യവസായ മന്ത്രിയും വ്യവസായ മന്ത്രിയുടെ ഓഫീസും അറിയിച്ചത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അവിടെ തുടർന്നുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ വാങ്ങുന്ന സഹകരണ വകുപ്പിൻ്റെ കീഴിലുള്ള കൺസ്യൂമർ ഫെഡിൻ്റെ തലപ്പത്തേക്ക് വരാനുള്ള നീക്കം നടത്തുന്നത്. അതായത് കൺസ്യൂമർ ഫെഡിൻ്റെ തലപ്പത്ത് MD ആയി ഉള്ളത് IPS ഉദ്യോഗസ്ഥനായ സുകേശനാണ്. സുകേശൻ പോലീസിലേക്ക് തിരിച്ചു വരാനായി ഡിപ്പാർട്ട്മെൻറ്റിൽ ആഗ്രഹം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പുതിയ MD യെ കണ്ടെത്താനായി പത്രപരസ്യം നൽകുകയുണ്ടായി. അങ്ങനെ 14 പേർ ആ പറഞ്ഞിട്ടുള്ള യോഗ്യത പ്രകാരം 14 പേർ അപേക്ഷിച്ചിരുന്നു. ആ അപേക്ഷിച്ചതിൽ അവസാന ലിസ്റ്റ് തയ്യാറാക്കിയ 5 പേരിൽ ഒരാൾ KA രതീഷായിരുന്നു. കഴിഞ്ഞ ദിവസം സഹകരണ വകുപ്പിൻ്റെ സെക്രട്ടറി കൂടിയായ മിനി ആൻ്റണിയുടെ നേതൃത്വത്തിൽ അഭിമുഖം നടത്തി. ആ അഭിമുഖത്തിൽ 1-ാം സ്ഥാനക്കാരനായി വന്നത് KA രതീഷാണ്. ഇനി വിജിലൻസിൻ്റെ ക്ലിയറൻസ് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ KA രതീഷിനെ കൺസ്യൂമർ ഫെഡിൻ്റെ തലപ്പത്തേക്ക് നിയമിക്കാൻ സർക്കാരിന് കഴിയും. ഈ ഓപ്പറേഷൻ അന്നപൂർണ എന്ന പേരിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് വ്യാപകമായിട്ടുള്ള പരിശോധന ഈ പറയുന്ന ഇതിൽ നടത്തിയിരുന്നു, കൺസ്യൂമർ ഫെഡ് നടത്തിയിരുന്നു. അതിനുശേഷം ടോമിൻജെ തച്ചങ്കരി MD ആയി എന്നപ്പോൾ ഇന്റേണൽ ഓഡിറ്റിനെ കൊണ്ടും പരിശോധന നടത്തിയിരുന്നു. അത്തരത്തിൽ 1000 കോടിയുടെ ക്രമക്കേട് കണ്ടെത്തിയ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തലപ്പത്തേക്കാണ് അഴിമതി കേസിൽ പ്രതിയായ ഒരു വ്യക്തിയെ കൊണ്ടുവരാൻ സർക്കാർ നീക്കം നടത്തുന്നത്. അരുൺ, ഈ അപേക്ഷ പരിഗണിക്കുക, അതോടൊപ്പം തന്നെ അഭിമുഖത്തിനായി വിളിക്കുക, ഈ നടപടിക്രമങ്ങൾ എവിടെയും വരുമ്പോൾ ഈ CBI കേസ് എന്ന കാര്യം പരിഗണനയിൽ പോലും വരാതിരിക്കുന്നത് എങ്ങനെയാണ്? ഏത് രീതിയിലാണ് ഈ നടപടിക്രമങ്ങളെ അട്ടിമറിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്? എന്തായാലും തീർച്ചയായിട്ടും ഇത്തരം അഴിമതി കേസിൽ പ്രതിയായ ഒരാളെ അഭിമുഖത്തിന് പോലും വിളിക്കാൻ വേണ്ടി കഴിയില്ല. ഒന്നുകിൽ ഈ അഴിമതി കേസുകളുള്ള വിവരം KA രതീഷ് മറച്ചുവെച്ചു, അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും അപേക്ഷകൾ പരിശോധിച്ച് പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കേണ്ട കാര്യം ആ ഘട്ടത്തിൽ, അഭിമുഖം നടത്തേണ്ട ഘട്ടത്തിൽ ഇല്ല എന്നാണ് കൺസ്യൂമർ ഫെഡ് വൃത്തങ്ങൾ പറയുന്നത്. കാരണം അത് ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പോലീസിൻ്റെയും വിജിലൻസിൻ്റെയും വെരിഫിക്കേഷന് വിടുക. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി കേസുകൾ ഉണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കിയാൽ മതി എന്നാണ് സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത്. ആദ്യഘട്ടത്തിൽ അഭിമുഖത്തിന് വിളിക്കുമ്പോൾ KA രതീഷിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കേസ് ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ നൽകുന്ന ചില ഉദ്യോഗസ്ഥർ അനൗദ്യോഗികമായി നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. എന്തായാലും നേരത്തെയും പറഞ്ഞിട്ടുള്ള വിശദീകരണം ഇതായിരുന്നു, CBI കേസിലെ പ്രതിയാണ് കാര്യം ഫയൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് അന്ന് വ്യവസായ വകുപ്പ് സെക്രട്ടറി ഇദ്ദേഹത്തിൻ്റെ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തലപ്പത്തേക്ക് തിരിച്ചെടുത്തത്. അതേ ന്യായീകരണം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എന്തായാലും 14 പേരിൽ 5-ാമനായി KA രതീഷ് വരുന്നു, 5-ാമനിൽ 1-ാമനായി KA രതീഷ് വരുന്നു. ഇനി വിജിലൻസ് ക്ലിയറൻസ് മാത്രമാണ് ഉള്ളത്. നിലവിൽ വിജിലൻസ് അന്വേഷണം ഒന്നും തന്നെ KA രതീഷ് നേരിടുന്നില്ല. ആ സാഹചര്യത്തിൽ വിജിലൻസ് ഡയറക്ടർക്ക് KA രതീഷിനെതിരെ ഒരു കേസുമില്ല എന്ന് മറുപടി കൊടുക്കാൻ മാത്രമായിരിക്കും സാധിച്ചത്. പക്ഷേ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ഇതിൻ്റെ അന്വേഷണം നടത്തുന്നുണ്ട്. അത് സംബന്ധിച്ച് നേരത്തെ ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് ഒരു കേന്ദ്ര ഏജൻസിക്ക് വേണമെങ്കിൽ സർക്കാരിനെ എഴുതി ചോദിക്കാവുന്നതാണ്. പക്ഷേ ആ നീക്കം ഇതുവരെയും നടന്നിട്ടില്ല. തീർച്ചയായും അരുൺ തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.